എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയും അതുപോലെ മലപ്പുറം ജില്ലയും സംഗമിക്കുന്ന എടത്തനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടത്തനാട്ടുകരയിലെ കാപ്പിൽ ഡയറി ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഫാം നടത്തുന്നത് രണ്ട് സഹോദരന്മാരാണ്, കാപ്പിൽ ഉമ്മർകുട്ടിയും അനിയൻ ഷാജഹാനും. അപ്പോൾ എൻ്റെ രണ്ട് കസിൻസിനെയാണ് ഇവർ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഇവിടുത്തെ കാറ്റിൽ ഫാമും അതുപോലെ ഇവിടെ പോൾട്രി ഫാമും ഉണ്ട്. അപ്പോൾ കാറ്റിൽ ഫാമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഏകദേശം 1.5 വർഷം മുമ്പാണ് ഇവിടെ ഫാം ആരംഭിച്ചത്. 2 എണ്ണത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ 25 പശുക്കളും 18 കിടാങ്ങളും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് 40 എണ്ണ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ മിൽമ KLD ബോർഡ് ഇവയുടെയൊക്കെ നല്ല രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടെ. മണ്ണാർക്കാട് താലൂക്കിലെ ഏറ്റവും വലുതും അംഗീകാരമുള്ളതുമായ ഡയറി ഫാമാണിത്. ക്ഷീരവികസന വകുപ്പിൻ്റെയും മണ്ണാർക്കാട് ബ്ലോക്കിൻ്റെയും കഴിഞ്ഞ വർഷത്തെ ക്ഷീര കർഷകർക്കുള്ള അവാർഡ് ഈ ഡയറി ഫാമിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള പശുക്കളൊക്കെ വാങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അതുപോലെ പൊള്ളാച്ചി ഭാഗങ്ങളിലെ വീടുകളിൽ ഈ പശുക്കളെ വളർത്തുന്നവരുണ്ട്. അവരിൽ നിന്നും നേരിട്ട് പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. വാങ്ങാൻ പോകുന്ന സമയത്ത് പശുക്കളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അറിയാവുന്ന നാട്ടുകാരനെയും കൂടെ കൂട്ടാറുണ്ട്. HF, JC എന്നീ രണ്ടിനത്തിൽപ്പെട്ട ബ്രീഡുകളാണ് ഇവിടെ ഉള്ളത്. ലഭിക്കുന്ന പാലിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഒരു പശുവിൻ്റെ വില. നാട്ടിലെത്തിക്കുമ്പോഴേക്കും ഏകദേശം വണ്ടിക്കൂലിയും ചിലവുമൊക്കെ അടക്കം ഒരു 70,000 ഒരു 100,000 ഇടയിൽ ഒരു പശുവിന് വില വരുന്നുണ്ട്. ഒരു ദിവസം 15 ലിറ്റർ അതുപോലെ 25 ലിറ്റർ ഇതിൻ്റെ ഇടയിൽ പാൽ ലഭിക്കുന്ന പശുക്കളാണ് നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത്. ക്രമേണ പാലിൻ്റെ തോത് ഒരു പ്രസവിച്ച് 3 മാസം കഴിയുന്നവർ പാലിൻ്റെ അളവിലിങ്ങനെ ക്രമേണ കുറവ് വന്നുകൊണ്ടിരിക്കും. 35 ലിറ്റർ അതുപോലെ 40 ലിറ്റർ പാൽ ലഭിക്കുന്ന പശുക്കളെയൊക്കെ കിട്ടാനുണ്ട്. വാങ്ങിച്ച് നാട്ടിലെത്തിയ ഉടനെ തന്നെ പശുക്കൾക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പശുവിന് 4,000 രൂപ പ്രതിവർഷം ഒരു വർഷം പ്രീമിയം അടക്കണം. എന്നാൽ ഈ ഫാമിൽ കറന്നെടുക്കുന്ന പാലൊക്കെ മിൽമ മുഖേനയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന സബ്സിഡി കഴിച്ച് 750 രൂപ ആണ് ഒരു പശുവിന് ഇൻഷുറൻസ് അടക്കുന്നത്. തമിഴ്നാട്ടിലെ കാലാവസ്ഥയിൽ നിന്നും കേരളത്തിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവറ്റകൾക്കൊരു പനി പിടിപെടാറുണ്ട്. കൂടുതലായിട്ടും 2 തരം പനിയാണ് വരാറുള്ളത്, അനാപ്ലാസ്മ അതുപോലെ തൈലേറിയ. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നാൽ ഒരു മാസത്തോളം ഒരു പ്രത്യേക ശ്രദ്ധ ഇവർക്ക് കൊടുക്കാറുണ്ട്. തൊഴുത്ത് നിർമ്മാണത്തിന് മാത്രമായിട്ട് 4 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. അതിന് കൂടാതെ അതിന് പുറമെ പാല് കറക്കുന്ന മെഷീനുണ്ട്, അതുപോലെ തീറ്റപ്പുല്ല് കറയുന്ന മെഷീനുണ്ട്, അതുപോലെ സ്ലറി മോട്ടറുണ്ട്. ഇതെല്ലാം വേറെയും ചിലവുകൾ വന്നിട്ടുണ്ട്.
തൊഴുത്തിൽ പശുക്കൾ നിൽക്കുന്ന സ്ഥലത്ത് റബ്ബർ മാറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു മാറ്റിന് 2000 രൂപയാണ് വില. പശുക്കൾക്ക് സദാസമയവും കുടിവെള്ളം ലഭിക്കാനായിട്ട് ഓട്ടോമാറ്റിക് വാട്ടർ സപ്ലൈ സിസ്റ്റമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ദിവസവും 2-3 പ്രാവശ്യം പശുക്കളെ നന്നായിട്ട് മോട്ടർ ഉപയോഗിച്ചിട്ട് വെള്ളം അടിച്ച് കഴുകാറുണ്ട്. ഏകദേശം ഒരു 10,000 ലിറ്ററിനടുത്ത് ഒരു ദിവസം വെള്ളം ചെലവുണ്ട് ഇവിടെ. പശുക്കളെയും അതുപോലെ തൊഴുത്തും കഴുകുന്ന വെള്ളവും മൂത്രവും എല്ലാം ഒരു പ്രത്യേക ടാങ്കിലേക്കാണ് പോകുന്നത്. ഈ ടാങ്കിൽ സ്ലറി മോട്ടറുണ്ട്. അത് ഉപയോഗിച്ചിട്ട് 4 ഏക്കറോളം വരുന്ന തീറ്റപ്പുല്ല് കൃഷി നനയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. പുറമേ ഇതിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പശുവിൻ്റെ ചാണകം മാത്രം കോരിയെടുത്തിട്ട് അതിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കുഴിയുണ്ട്. അതിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഷത്തിലൊരിക്കൽ ഒന്നിച്ച് വിൽക്കുകയും ചെയ്യും. പശുക്കളെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാനായിട്ട് വെറ്റിനറി ഡോക്ടറുടെയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റിൻ്റെയും സേവനം ലഭിക്കാറുണ്ട്. സ്ഥിരമായിട്ടുള്ള കുത്തിവെപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത് പുതിയ മോഡൽ കറവ മെഷീനാണ്. 65,000 രൂപയാണ് ഇതിൻ്റെ വില. 25,000 രൂപ മിൽമയിൽ നിന്ന് സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. തീറ്റപ്പുല്ല് കറയുന്ന മെഷീനാണിത്. ഈ കോഴിക്കോട് കുന്നമംഗലം മിൽമയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. 26,000 രൂപയാണ് ഇതിൻ്റെ വില. ഏകദേശം 12,000 രൂപ സബ്സിഡി ഇതിന് ലഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെ ഫാമിലെ പ്രവർത്തികൾ ആരംഭിക്കും. ഇവിടെയുള്ളത് ആസാമിൽ നിന്നുള്ള ഒരു കുടുംബമാണ്. ഇവരാണ് തൊഴുത്തിലെ ജീവനക്കാർ. പശുക്കളൊക്കെ കഴുകിയിട്ട് ഏകദേശം ഒരു 5 മണിയോടുകൂടി എല്ലാ പ്രവർത്തികളും, പാല് കറന്ന് എല്ലാ കാര്യങ്ങളും കഴിയും. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് കൃത്യം സൊസൈറ്റിയിൽ നിന്ന് പാല് കൊണ്ടുപോകാനുള്ള വണ്ടി വരും. രാവിലെയാണ് കൂടുതൽ അളവിൽ പാല് കിട്ടുക. അതുകൊണ്ട് തന്നെ രാവിലെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് രാവിലെ കറക്കുക. 2-ാമത്തെ കറവ എന്ന് പറയുന്നത് ഉച്ചക്കാണ്, 12 മണിക്കാണ് കറക്കുക. ആ സമയം മെഷീനി ഉപയോഗിക്കാറില്ല. അധികം കൈകൊണ്ട് തന്നെയാണ് കറക്കാറുള്ളത്. കാലിത്തീറ്റയായിട്ടുള്ള പെല്ലറ്റ്, അതുപോലെ തവിട്, അതുപോലെ തന്നെ പിണ്ണാക്ക്, ചോളപ്പൊടി ഇവയൊക്കെയാണ് പശുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാറുള്ളത്. ഇവയുടെ അളവ് എന്ന് പറയുന്നത് ഇവയുടെ തൂക്കത്തിനും ബോഡി വെയ്റ്റിനും അതുപോലെ തന്നെ ലഭിക്കുന്ന പാലിനും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഓരോ പശുവിനും കൊടുക്കുന്ന തോത് കൂടാതെ 30 കിലോഗ്രാം തീറ്റപ്പുല്ല് ഒരു പശുവിന് ഒരു ദിവസം വേണം. കൂടാതെ വൈക്കോലും കൊടുക്കുന്നുണ്ട്. ഭക്ഷണം, അതുപോലെ തന്നെ പരിപാലനം, അതുപോലെ തന്നെ മറ്റ് ചിലവുകൾ, ഇതിനൊക്കെ കണക്കാക്കിയിട്ട് ഏകദേശം ഒരു 210 രൂപ ഒരു പശുവിന് ഒരു ദിവസം ചിലവുണ്ട്. ആവറേജ് കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ലിറ്ററിൻ്റെയും 300 ലിറ്ററിൻ്റെയും ഇടയിൽ മൊത്തം പശുക്കളിൽ നിന്നും ഒരു ദിവസം പാല് ലഭിക്കുന്നുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫാം സന്ദർശിക്കാനായിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തീറ്റപ്പുല്ലിനെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫാമിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. നമുക്ക് തീറ്റപ്പുല്ലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. അഞ്ച് ഏക്കറിൽ തീറ്റപ്പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാം തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീറ്റപ്പുല്ല് എന്തായാലും വളർത്തണം. തീറ്റപ്പുല്ല് വളർത്താനുള്ള സൗകര്യം കൂടെ കാണുന്നത് നന്നായിരിക്കും. കാരണം പുറമേ നിന്ന് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കിലോക്ക് 4 രൂപ വില വരുന്നുണ്ട് തീറ്റപ്പുല്ലിന്. KLDB കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഇവിടെ തീറ്റപ്പുല്ല് വളർത്തുന്നത്. അങ്ങനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്.
തീറ്റപ്പുല്ല് കൊമ്പ് കുത്തിയാൽ 90-ാം ദിവസം നമുക്ക് വെട്ടാം പാകത്തിനാവും. ഇത് കൂടാതെ ഇവിടെ ഇവർ വാഴ, അതുപോലെ കപ്പ, മഞ്ഞൾ കൂടാതെ ധാരാളം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വെട്ടുന്ന ഈ പുല്ല് 50-60 ദിവസം ആകുമ്പോഴേക്ക് ഇതേ വലിപ്പത്തിൽ വീണ്ടും വെട്ടാനുള്ള പരുവത്തിലാവും. നല്ല ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരും അതുപോലെ പ്രവാസം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വരുന്നവരൊക്കെ ധാരാളമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ള നല്ല ഫാമുകളൊക്കെ പോയി കണ്ടിട്ട് അവയെക്കുറിച്ചൊക്കെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം തുടങ്ങുക. ചെറിയ രൂപത്തിൽ, അതായത് 1-ോ 2-ോ പശുക്കളെ വെച്ചിട്ട് തുടങ്ങിയിട്ട് തന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക. അതിന് ശേഷം മാത്രം തുടങ്ങുക. പിന്നെ അധ്വാനിക്കാനുള്ള മനസ്സ് വേണം, സമയനിഷ്ഠം വേണം, സമയം കൃത്യമായ സമയനിഷ്ഠം വേണം. പിന്നെ അതിനപ്പുറം കന്നുകാലികളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്ക് ഉറപ്പിക്കാം.